ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഓരോ ദിവസവും വെളുപ്പിനെ 5 മണിക്കും രാത്രി 9 മണിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ്. കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ധാരാളം പേര് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ കണ്ടിട്ട് വലിയ അനുഗ്രഹങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിലും ലഭിക്കുന്നതായി അവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിനായി ദൈവത്തിന് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ അനുഗ്രഹം ഞങ്ങളുടെ ചാനലുകളിൽ കൂടിയുള്ള ഈ അനുഗ്രഹം, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതിനാൽ നിങ്ങൾ ഓരോ പ്രാർത്ഥനയും, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പാത്രരാകുക. കർത്താവിൻ്റെ അനുഗ്രഹം പ്രത്യേകമായി ഈ ചാനലിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും കിട്ടുന്നുണ്ട്. ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നിയോഗവും ദൈവസന്നിധിയിൽ എത്തിക്കുന്നുമുണ്ട്. നിങ്ങളയക്കുന്ന എല്ലാ നിയോഗങ്ങളും, നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ എത്തുന്നുമുണ്ട്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കലും പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴിയുന്നത്ര വിശുദ്ധിയോടുകൂടെ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. ഏതൊക്കെ അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ സാധിക്കും. ഏതൊക്കെ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും കർത്താവിന് അത് പരിഹരിക്കാൻ സാധിക്കും. എന്തെന്നാൽ കർത്താവ് ഉന്നതത്തിൽ നിന്നുള്ളവനാണ്. അവിടുന്ന് നമുക്ക് ഉന്നത കാര്യങ്ങൾ ചെയ്തു തരും. അതിനാൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ നിങ്ങളുടെ 3 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതുവരെ ദൈവം നമ്മിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും ഇന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒപ്പം ഈ വീഡിയോ ഷെയർ ചെയ്ത് ധാരാളം പേരിലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളും എത്തിക്കുക. ദൈവത്തിൻ്റെ നാമം അവരുടെ ജീവിതത്തിൽ മഹത്വപ്പെടുന്നതിന് നിങ്ങൾ ഒരു ഉപകരണമായി നിങ്ങൾ പ്രവർത്തിക്കുക. കർത്താവിൻ്റെ ദാസരായ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും അതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യും. ലോക സുവിശേഷവൽക്കരണത്തിനായി ഇതിലെ ഓരോ വീഡിയോയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങൾ എത്രമാത്രം ഷെയർ ചെയ്യുന്നോ അത്രമാത്രം നിങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സഹായത്തിനും വലിയ പ്രതിഫലം ലഭിച്ചിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ ഓരോ പ്രാർത്ഥനയിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകമുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായത്തോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്. ഇത് എല്ലാം ഒറിജിനൽ പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ കർത്താവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ നയിക്കുന്നതനുസരിച്ചാണ് ഈ ഓരോ പ്രാർത്ഥനയും ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകൾക്കും നിങ്ങളെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ ഈ പ്രാർത്ഥന നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങൾ കുടുംബമായി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ എല്ലാവരും ഒരു നിയോഗം വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ്. അതിന് സാഹചര്യമില്ലാത്തവർക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുരഞ്ജനപ്പെട്ട്, അനുതപിച്ച്, മാനസാന്തരപ്പെട്ട്, ദൈവിക അനുതാപത്തോടെ ദൈവസന്നിധിയിൽ താഴ്മയായി നിലകൊള്ളുവാൻ നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വില ദൈവം നൽകിയിട്ടുണ്ട്. എന്തെന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ ഏവരും അനുഗ്രഹീതരായിട്ടുമുണ്ട്. കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 63:1-11 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദ ഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും. അവർ വാളിന് ഇരയാകും. അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. നുണയുരുടെ വായ അടഞ്ഞു പോകും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്നതിന് അങ്ങ് ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാക്കിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളെയും നീ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലൂടെയും നീ ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ മക്കൾക്ക് പ്രദാനം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് തുടർച്ചയായ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് ഇമെയിലിൽ കൂടിയും കമൻ്റ് സെക്ഷനിൽ കൂടിയും അല്ലാതെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രത്യാശയായി വരണമേ. ഇന്ന് ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവമേ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഈ പ്രാർത്ഥനയുടെ ശക്തി ലോകമെമ്പാടും അറിയുന്നതിന് വേണ്ടി അങ്ങ് ഇവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് അതിപ്പോൾ തന്നെ അത്ഭുതകരമായി നിവർത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സഹായവും അങ്ങ് ഞങ്ങളുടെ ശക്തിയുമാണ്. ദൈവമേ, അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ അഭികാമ്യമാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യമാണ് ഓരോ ദിവസവും ഞങ്ങളെ വിളിച്ചുണർത്തുന്നതും വഴി നടത്തുന്നതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും. കർത്താവേ, ഇത്രമാത്രം അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വരുവാൻ അങ്ങ് ഞങ്ങളെ എത്രമാത്രം ഉയർത്തിയിരിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളായി കണ്ട് ഈശോനാഥൻ്റെ തിരുരക്തത്തിൻ്റെ വിലയാൽ ഞങ്ങളെ അങ്ങ് മക്കളായി കണ്ട് ഇത്രമാത്രം ഞങ്ങളെ കരുതുന്നു.
അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഇതിനായി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ ഇന്ന് അവർക്ക് നൽകണമേ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. കർത്താവായ ദൈവമേ, വിജയം കർത്താവിൽ നിന്ന് വരുന്നു എന്ന് നീമയ പ്രവാചകൻ്റെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ വിജയവും മഹത്വവും. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ നിരാശയും വേദനയിൽ നിന്നും അവരെ പരിപൂർണമായി കാത്ത് സംരക്ഷിക്കണമേ. ജീവിത ഭാരങ്ങളാൽ ഞങ്ങൾ ഓരോ നിമിഷവും വലയുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നെ താങ്ങി നടത്തുന്നതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമം ഞാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് പുതുശക്തി നൽകണമേ, പുതുജീവൻ നൽകണമേ. അങ്ങയുടെ കൃപാവരങ്ങളാൽ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾക്കാവശ്യമായ കൃപകൾ, വരദാന ഫലങ്ങൾ ഇന്നത്തെ ദിവസം അവിടുന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും ഒന്നിച്ച് ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രയത്നങ്ങളിലും എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുന്നതിന് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിനായി അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി വാഴിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഭയവും എടുത്തു മാറ്റി ഞങ്ങളെ പരിശോധിച്ചറിഞ്ഞ്, ഞങ്ങളുടെ ഹൃദയം പരിശോധിച്ചറിഞ്ഞ് എല്ലാ തിന്മയിൽ നിന്നും ഭയത്തിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയിൽ അവിടുന്ന് തുണയായിരിക്കണമേ. അവരെ സഹായിക്കണമേ. പരീക്ഷയിൽ ഏറ്റവും എളുപ്പമായി നല്ല രീതിയിൽ പഠിച്ചതെല്ലാം ഓർത്തെഴുതുന്നതിന് അവർക്ക് കൃപ കൊടുക്കണമേ. ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന എല്ലാ ഇൻ്റർവ്യൂവിനും അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജോലി മേഖലയിൽ സമാധാനവും സംതൃപ്തിയും നൽകി എല്ലാവിധ അനുഗ്രഹങ്ങളും ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളുടെ ജോലിയിൽ ഉയർച്ച നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകണമേ. ദൈവമേ, ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന എല്ലാ അധികാരികളെയും വ്യക്തികളെയും ഗവൺമെൻറ് അധികൃതരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഇന്ന് ഞങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി അവരെ കാണുന്നോ ആ കാര്യങ്ങളെല്ലാം അവിടുന്ന് ഇന്ന് നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും കൃപയും ഓരോ നിമിഷവും ഞങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. ഞങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും മറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ എല്ലാ അധ്വാനവും ഫലവും അവിടുന്ന് വലിയ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ മഹത്വം ഇവരുടെ അധ്വാനത്തിന്മേൽ ഉണ്ടാകണമേ. അവർക്കെല്ലാ മേഖലയിലും ലാഭവും അനുഗ്രഹവും നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാൻ ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനാണ്, അവിടുന്ന് ഞങ്ങളുടെ സമാധാന ദാതാവാണ്. അങ്ങയെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ ഇടയാക്കരുതേ. എന്തെന്നാൽ ദൈവമായ കർത്താവ് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ ദൈവമേ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ
പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന എല്ലാ അധികാരികളെയും വ്യക്തികളെയും ഗവൺമെൻറ് അധികൃതരെയും ദൈവമേ നീ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ തുണയായിരിക്കണമേ. കൃത്യസമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായം സ്വർഗത്തിൽ നിന്ന് അയച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ കാര്യങ്ങളിലും ഇന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി അവിടുന്ന് ഇടപെടണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണമേ. ദൈവമേ, അവർക്കാവശ്യമായ സഹായവും സംരക്ഷണവും നൽകി ഈ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഓരോരുത്തരും കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് താഴെ താഴ്മയായി നിലകൊള്ളുന്നതിനും ഇന്ന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ, ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും, ആമേൻ. സർവശക്തനായ ദൈവം, ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പ്രയത്നങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ.